നമസ്കാരം ഗൈസ്, എല്ലാ കൂട്ടുകാർക്കും മലയാള ടെക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ പ്രസന്റ് സിമുലേറ്റർ ഗെയിമിന്റെ അടുത്തൊരു എപ്പിസോഡുമായിട്ടാണ്. ഓക്കെ, അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ മലയാള ടെക്കീസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വസ്വസ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇൻസ്പെക്ടറായിട്ട് ഇന്ന് ചാർജ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഡ്യൂട്ടി എന്തൊക്കെയാണെന്ന് അറിയില്ല. ഗോ ടു ദ സെർച്ച് റൂം എന്നാണ് പറഞ്ഞത്, പ്രിസണർ ഇൻസ്ട്രക്ഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിസണറാണ്, പോലീസാണ്. ഓക്കെ, ജയിൽ വാർഡൻ എന്തോ ആണ്. അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ ഇതിൻ്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പോൾ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ ഒരു പ്രിസണിലുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഭീകരന്മാരായിട്ടുള്ള എന്താണ് കുറ്റവാളികളാണ് ഇവിടെ കിടക്കുന്നത്. എന്നിട്ടാണ് കടയാടിപ്പപ്പൻ, അങ്ങനെ കുറേ പുള്ളിക്കാരന്മാരുണ്ട്. കീരിക്കാടൻ ജോസ്, അങ്ങനെ കുറേ 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 അപ്പി ബിജു സുനിക്കുട്ടൻ, അങ്ങനെ കുറേ ആൾക്കാർ. അതായത് വമ്പൻ ഗൈസ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും വലുതായിട്ടുള്ള ക്രിമിനൽസാണ് ഇവിടെ ഉള്ളത്. ഇവനാരാ? ആന്തോണി വാൽക്കർ. ഓക്കെ, ഇവനെ പുതിയ ഏതോ ആളാണെന്ന് കേട്ടോ. ക്യാരക്ടർ ന്യൂട്രലാണ്, റെസ്പെക്ട് 40%, ഹെയ്റ്റ്സ് ബ്രൂസ്ലിയോ. ഓ, ബ്രൂസ്ലി ഇവനും ഒന്നിച്ച് പോകില്ല എന്നൊക്കെയാണ് ഇവന്മാര് പറയണേ. ലെഫ്റ്റ് സൈഡിൽ അവിടെ കാണിച്ചല്ലേ, ഡ്രഗ് ഡീലിംഗ് കേസിനാണ് അവനെ പൊക്കിയിട്ടുള്ളത് അല്ലേ. ഓക്കെ, പ്രിസൺ ഗാർഡ് 38%, പ്രിസണർ 41.3%. നമുക്കെന്തോ കാര്യം ചെയ്യാനില്ല. ദിസ് ഈസ് ഓക്കെ, കം ടു ദ ഡെസ്ക് ടു സ്റ്റാർട്ട് യുവർ റുട്ടീൻ. എവിടെ എവിടെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ, ഇവിടെ ഏതാണ്ട് സീലൊക്കെ ഇരിക്കുന്നുണ്ടല്ലേ, രണ്ട് സീലിക്കണം, റിജക്റ്റ് ചെയ്യണേ അക്സെപ്റ്റ് ചെയ്യണം. എനിക്ക് തോന്നണേ നമ്മൾ അവനെ ഓക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും. മൈക്ക്, വാ വാ വാ. ഓ സാർ, എന്നോട് പറയാനുള്ള കാര്യം ഞാൻ പറയാം. ആദ്യം നിന്നെ ഒന്ന് സെർച്ച് ചെയ്തിട്ടോ. അന്തോണിക്കുട്ടാ, അന്തോണിന്നൊന്ന് വിളിക്കാം, അല്ല ആൻ്റണിന്ന് അങ്ങ് വിളിക്കാം, അല്ലെങ്കിൽ വേണ്ട അന്തോണിന്ന് തന്നെ വിളിക്കട്ടെ. ഓ, എൻ്റെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രിസണർ അഡ്മിറ്റഡ് ടു ദ ബ്ലോക്ക്, ബ്ലോക്ക് ബിയിലേക്കാണ് കൊണ്ടുപോകേണ്ടത്. ഓക്കെ, അതിനു മുമ്പേ നിന്നൊന്ന് പരിശോധിക്കണമല്ലോ. നീ എന്താണ് പറയണ കുട്ടാ. ചെക്ക് ദ പ്രിസണേഴ്സ് പേപ്പേഴ്സ് ഇഫ് ദേ ആർ കറക്റ്റ്, കൺഫേം ദം വിത്ത് എ സീൽ. ഓക്കെ, അപ്പോൾ ഞാൻ കൺഫേം അടിച്ചു വിട്ടിട്ടുണ്ട്. അലൗഡ് ഐറ്റംസാണ് ഷാമ്പും ചിക്കനും. അതിനാണ് ഷാമ്പും ചിക്കനും, ചിക്കൻ ഷാമ്പൂലും ഒക്കെ തിന്നാനാണോ? ശരി എന്നാ. ഓ, കുളിക്കാനൊക്കെ ആയിട്ടായിരിക്കും. ഓക്കെ, ഷാമ്പു ഇവിടെ ഉണ്ട്. യെസ്, അത് രണ്ടും ഉണ്ട്, അതും അക്സെപ്റ്റ് ചെയ്താലോ. ഓ, അത് സീൽ വയ്ക്കാൻ പറ്റണില്ല കേട്ടോ. നമുക്ക് എന്ത് ഗൈസ്, ഇതെനിക്ക് തോന്നുന്നു ചെക്ക് ചെയ്യണമെന്ന് തോന്നുന്നു, ചെക്ക് ചെയ്യാനായിട്ട് നോക്കാൻ. ഇവിടെ എവിടെയാണ് പ്ലസ് ടു കൊണ്ടുപോയിട്ട് പ്ലസ് ഓപ്പൺ ഐറ്റം. ഓക്കെ, ഐറ്റം ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇതിലൊന്നും ഇല്ല. ആശാൻ വലിയ കുഴപ്പമില്ലാത്തൊരു മനുഷ്യരാണെന്ന് തോന്നുന്നു, വലിയ പ്രശ്നമുള്ള സാധനങ്ങളൊന്നും അതിൽ കാണുന്നില്ല. ഷാമ്പൂവിൻ്റെ ഇതിലോ, അതിലും എന്തത് ഇല്ല ഗൈസ്. അപ്പോൾ കുപ്പിയിലൊന്നും വേറെ അവർ ഇല്ലീഗലായിട്ടുള്ള ഐറ്റംസ് ഒന്നും കടത്താനായിട്ട് നോക്കണില്ല. അപ്പോൾ ഇവൻ പാവാന്ന് തോന്നുന്നു. നിൻ്റെ എന്തായാലും അപ്രൂവ് ചെയ്തിട്ടുണ്ട് കേട്ടോ മോനുസ്. ഞാൻ അത് പിക്ക് ചെയ്തിട്ട് എടുത്താലോ. ആ, നീ പേടിക്കണ്ട, നീ പേടിക്കണ്ട, നിൻ്റെ എല്ലാ സാധനങ്ങളും നമ്മൾ അപ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നീ ഡോണ്ട് വെറി ടാ കുട്ടാ, ഡോണ്ട് വെറി. അപ്പോൾ ഇതെവിടെ പെട്ടി എടുക്കട്ടെ, വെൽക്കം ടു ദ പ്രിസൺ എന്നാ പെട്ടി പിടിച്ചോ. പെട്ടിയിൽ ഈ സാധനങ്ങളൊക്കെ എടുത്തു നോക്കി, എടുത്തു നോക്കി, എടുത്തു നോക്കി. ഞാൻ കോൾ ദ ഗാർഡ് വിത്ത് ദ മൈക്രോഫോൺ. ഓക്കെ, അപ്പോൾ നമുക്ക് മൈക്കിലൂടെ ഗാർഡിന് വിളിച്ചറണം. വിളിച്ചു പറഞ്ഞേ പോവാണ്. ഐ, പോവല്ലേ ഇത്. ഓക്കെ, പോലീസുകാരൻ വന്നിട്ടുണ്ട്, ആ ചങ്ങായനൊക്കെ ഉണ്ടാവാനുള്ള ആൾ വന്നിട്ട്. ഏ, പ്രിസണർ ഇൻഡക്ഷൻ. ഓക്കെ, ഇൻട്രൊഡക്ഷൻ അല്ല, ഇൻഡക്ഷൻ കംപ്ലീറ്റഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താണ് അടുത്തത് ചെയ്യാനുള്ളതെന്ന് പോയി തപ്പാൻ ഗൈസ്. അപ്പോൾ ആദ്യത്തെ ആളിനെ നമ്മളങ്ങോട്ട് വിട്ടിട്ടുണ്ട്. ആശ നൈസായിട്ട് തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്ത് വിട്ടിട്ടുണ്ട്. അന്തോണിക്കുട്ടനെ അങ്ങനെ വിട്ടു. ഫ്രീ ടൈമാണല്ലോ, നമുക്കൊരു കാര്യം ചെയ്യാം. ഫ്രീ ടൈമിൽ ഓനോ സോഷ്യൽ റൂമാ, ഹിയർ യുവർ ഫ്രണ്ട്സ്. ഓനോ, ഇവിടെ കുറേ പോലീസുകാരുണ്ട് ഗൈസ്. ഇവർ പണിയാക്കുമോ? നമുക്ക് ഇവിടെ നിൽക്കണ സീനാണ്. ഇവിടെ എന്താ കാണിക്കുന്നത്, പ്രിസണർ ഗാർഡ്സ് 39%, പ്രിസണേഴ്സ് 41% ഇപ്പോൾ ഉള്ളു പ്രിസണിൽ. അപ്പോൾ വലിയ പ്രശ്നം ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഈ പോലീസുകാരൊക്കെ എന്താ ഇവിടെ നിൽക്കണേ? സാറുമാരെ, നിങ്ങൾക്കൊന്നും ഡ്യൂട്ടി ഇല്ലേ? ഡ്യൂട്ടിയുടെ അടക്കി നിൽക്കണയാണോ? ഓക്കെ, ഇതെന്താ ഈ പുള്ളിക്കാരൻ ഗെയിം കളിക്കാൻ നിൽക്കണ പോലെ? ഇപ്പോൾ തുറക്കാൻ പറ്റിയതൊന്നും കാണില്ലല്ലോ ആ പുള്ളിക്കാരൻ്റെ അടുത്ത്. സാറേ സാറേ സാറേ, സാറ് മൈൻഡും കൂടി വയ്ക്കില്ല. ഏയ്, ഓവലൊന്നുമില്ല, പിച്ചാത്തി, ഫ്രിഡ്ജ്, എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ പോലീസുകാർക്ക്. ഔട്ട് ഓഫ് ഓർഡർ. ഓനോ, നമുക്ക് പുറത്തേക്ക് പോകണോ അത് അവിടെ തന്നെ പോകണോ? പക്ഷെ ഫ്രീ ടൈമാണ്, എന്നാൽ പിന്നെ അവിടെ തന്നെ കൂടിയാലോ. ഓക്കെ, ഗാർഡ്സ് റൂമിൽ ഒരു കാര്യം, ഈ ചങ്ങായി എന്താ കാണിച്ച് നിൽക്കണേന്നറിയില്ല. സാറൊന്നും മിണ്ടണും കൂടി ഇല്ല. ഇപ്പോഴത്തെ സാറ് മിണ്ടുമോ സാറേ? ഓക്കെ, ഈ പുള്ളിക്കാരൻ്റെ അടുത്ത് ചോദിക്കണം. സാറേ എന്താണ്, ഹേ, യു വാണ്ട് ടു പ്ലേ സം ഡേർട്സ്? ഐ മീൻ
ഓക്കെ. ബേസ്ബോൾ, ഗോൾഫ്, ഹൈ സ്കോർ, അറൗണ്ട് ദ ക്ലോക്ക്, ഷാങ്ഹായ. എന്നാൽ ബേസ്ബോൾ കളിക്കാം. ബെറ്റോ? എന്താണ് സാറേ, നമ്മളൊക്കെ തമ്മിൽ ബെറ്റ് വയ്ക്കണം. ആ സാറേ, എൻ്റെ അടുത്ത് ബെറ്റ് വയ്ക്കേ ഉണ്ടോ എന്നൊക്കെ. നമ്മൾ ബെറ്റൊന്നും വയ്ക്കണേ ഇല്ല സാറേ, നമ്മൾ പാവങ്ങളാണ്. അപ്പോൾ അല്ലെങ്കിൽ $10 കളിച്ചാലോ? വേണ്ട, ഒരു ഫണ്ണിന് വേണ്ടി കളിക്കാം. ഐ വേണം പ്ലേ ഫോർ ഫൺ അങ്ങോട്ട് സെലക്ട് ചെയ്യാം. ഓക്കെ, പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് പൈസയ്ക്ക് ബെറ്റ് വെച്ച് കളിക്കാനൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, സാറേ എന്താണ് സാറേ, നമ്മളൊക്കെ ഒരു ഓഫീസറായിട്ട് ഇങ്ങനെ നടന്ന് കാശിനൊക്കെ കളിക്കണേ ശരിയല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഫോർ ഫണ്ണ് എന്ന് കൊടുത്ത് ഈസി വെച്ചിട്ടുണ്ട്. ഓക്കെ, ഓ ഈ സാധനമാണ് ബേസ്ബോൾ എന്ന് പറഞ്ഞിട്ട് ഈ സാധനമാണ് കളിക്കുന്നത്, അടിപൊളി. അപ്പോൾ ഇതിൻ്റെ പേര് മാറ്റി ഗൈസ്, ഒരു ബേസ്ബോൾ എന്നാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെ ഇടാ? മൂവ് ചെയ്യുക, ഹോൾഡ് ആൻഡ് റിലീസ് ചെയ്യുക, ഐ പ്രസ് ഹെൽപ്പ്, എസ്കേപ്പ്, എക്സിറ്റ്. ഓക്കെ, മിസ്സായി. എവിടെ 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 എവിടെ? കമോൺ 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 കമോൺ. പറ്റും 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 പറ്റും. മിസ്സാ, സെൻട്രല് റെഡി കുത്തിയിട്ട്, ആ വൈറ്റിലാണ് എനിക്ക് കുത്തണ്ടേ. സെൻട്രൽ റെഡി കുത്തിയിട്ട് മിസ്സെന്ന്, ശരിയെന്നാ. എന്ത് പാടേ, എന്തൊരു തേപ്പടേ, ഇങ്ങനെയല്ലേ ഇത് കളിക്കണേ. ഗൈസ് ഇവിടെ എന്തോ ഒരു പ്രശ്നമുണ്ട്. നമ്മൾ കറക്റ്റ് സെൻറ്ററിലൊക്കെ കൊണ്ടുവന്നിട്ടു, പക്ഷേ അപ്പോൾ അവർ മിസ്സെന്നാണ് കാണിക്കണത്, കണ്ടാ. അതങ്ങനെ സെൻറ്റർ, ഓ ഇത് വേറെന്തോ കളിയാന്ന് തോന്നുന്നു. ഈ പോലീസുകാർക്ക് വല്ല പ്രത്യേകതയുണ്ടാ ഈ ഒരു ഗെയിമിൽ? സാധാരണ സെൻറ്ററിൽ എത്തുമ്പോഴല്ലേ പോയിൻ്റ് കൂടുതൽ കിട്ടാ. ഇത് ബ്ലാക്കി കൊള്ളുമ്പോൾ പോയിൻ്റ് കൂടുന്നു. ഗാഡ് 4. ഓ അത് മറ്റേ ചങ്ങായാണ്, ഇനി എൻ്റെ കളിയല്ലേ. ഓക്കെ, മിസ്സ് കണ്ട, ബ്ലാക്ക് കൊണ്ടിപ്പോൾ മിസ്സ്. ദേ പിന്നെയും മിസ്സ്. എന്തുപാടേ, ഓ ആ ചങ്ങായി പോയിൻ്റ് കൂട്ടി 7. ഇനി എൻ്റെ കളി. ഇത് ഇത് എന്ത് കുന്താണ്, എനിക്കൊന്നും മനസ്സിലാവണില്ല കേട്ടോ. ഓ താഴേക്ക് കേപ്പ് 0. ഓക്കെ 17 മിസ്സ്. ഓക്കെ 55. ഗൈസ് ഇത് ഇതെന്തോ പ്രശ്നമുണ്ട് കേട്ടോ. എനിക്ക് തോന്നണം മൊത്തം ഈ ഒരു ഗെയിം ഗ്ലിച്ചാന്ന് തോന്നുന്നു. കാരണം ബേസ്ബോൾ എന്ന് എഴുതി കാണിച്ചിട്ട് ഈ ആരോ ഇടുന്ന കളിയല്ലല്ലോ വേണ്ടേ, ബേസ്ബോളല്ലേ വരണ്ടേ. ഇനി എനിക്ക് തെറ്റിയതാണോന്ന് അറിയില്ല, ഞാൻ എന്തായാലും ആ ഗെയിമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ടാസ്ക് കംപ്ലീറ്റ്. ഓക്കെ മിഗായൽ, ഓക്കെ ബേക്കർ, ബേക്കർ സാറേ വേണ്ടായിരുന്നു. ആ ചങ്ങായി നമ്മളെ പറ്റിച്ചതാണ് ഗൈസ്, മനഃപൂർവ്വം നമ്മളെ പറ്റിച്ചതാണ്, കരിവാരി തേക്കാനായിട്ട് മനഃപൂർവ്വം ചെയ്താണ് ഗൈസ്. അപ്പോൾ പുള്ളിയുടെ അപ്പം ഇനി കളിക്കണില്ല എന്ന് പറഞ്ഞ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഒരു കാര്യം ചെയ്യാം സാറേ. എന്തൊക്കെയുണ്ട് സാറേ? സാറ് മൈൻഡ് കൂടി ആക്കള. ഗോ ടു ദ പ്രിസൺ യാർഡ്, പ്രിസൺസ് ട്രോൾ. ട്രോളാ, ഇവിടെയും ട്രോളാണ് ഗൈസ്. അപ്പോൾ പ്രിസൺ യാർഡിലേക്ക് നമുക്ക് പോകണം. ഓക്കെ, വൺ ദ പ്രിസൺ യാർഡ് യു മെയിൻ ടാസ്ക് ഈസോ സസ്പെൻഷൻ റിയാക്ടിവ് ആണെങ്കിൽ ഡയറക്റ്റ് ഫോഴ്സ് ഡിസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിസൺ യാർഡിൽ വന്നേക്കണം എന്തിനാന്ന് വെച്ചാൽ കുറേ പ്രിസണേഴ്സ് ഇവിടെയുണ്ട്, കള്ളന്മാരുണ്ട്. അപ്പോൾ അവന്മാരെന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ നമ്മളതിനെതിരെ പ്രതികരിക്കണം. അത് ചുമ്മാ കയറി അടി ഉണ്ടാക്കുകയല്ല, നമ്മൾ ഗാർഡ്സിനെ വിളിക്കും, അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യണം. ഓക്കെ കണ്ട, ദീദി അവന്മാരൊക്കെ പോണു. പ്രിസൺ സ്ട്രോൾ, ഗോ ടു ദ പ്രിസൺ യാർഡ് എന്നാണ് പറഞ്ഞതാണ്. അപ്പോൾ ഇവന്മാരെന്തെങ്കിലും എന്തെങ്കിലും ഒരു മുട കാണിക്കാൻ നിന്ന ഗൈസ് നമ്മൾ എട്ടപ്പെട്ടും. ഗൈസ് നമ്മൾ ഈ എട്ടപ്പെട്ട ഉമ്മമാർക്കൊക്കെ പണി മേടിച്ചു കൊടുക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും. മിസ്റ്റർ പോഞ്ഞിക്കര, പോഞ്ഞിക്കര നോക്ക് നോക്കോ, ഇവിടെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ എൻ്റെ മോനെ. വെൻ ഇൻ ദ യാർഡ് ബി ഓൺ ദ ലുക്ക് ഔട്ട് ഫോർ ഫൈസ് ഇല്ലീഗൽ ട്രേഡ് ആൻഡ് അതർ ഇൻഅപ്രോപ്രിയേറ്റ് ഓർ സസ്പീഷ്യസ്. ഓക്കെ, അതായത് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ട് എന്തെങ്കിലും കണ്ടാൽ നമ്മൾ ഇടപെട്ടോളാനാണ് പറഞ്ഞത്. ഒന്നാമത് നമ്മൾ പോലീസ് ഓഫീസറാലോ. ഇവനെയൊന്നും ആദ്യം ഞാൻ സ്കാൻ ചെയ്തിട്ടില്ല. ക്യാരി ഹാരിസ്, ഓക്കെ ക്യാരി ഹാരിസ് ഒന്നും ക്യാരി ചെയ്തിട്ടില്ല, അപ്പോൾ അവന് വെറുതെ ഇട്ടു. കീപ് ഓർഡർ, ഓക്കെ ഇതാരാണ് ചങ്ങായതാ? എന്താ എന്താണ് എന്താണ് ബോബ എന്താണ്? ഇവൻ്റെയിലും ഒന്നും ഇല്ലല്ലോ. ടാ നീ അവിടെ പോണു, നീ നിന്നേ. ബ്രൂസ്ലി നിൽക്കടാ. ഗൈസ് ബ്രൂസ്ലി അടക്കള്ള, അവൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്, ടേക്ക് ചെയ്തിട്ടുണ്ട്. ബ്രൂസ്ലീൻ്റെ കയ്യിൽ നിന്ന് നമ്മളൊരു ഇല്ലീഗൽ ഐറ്റം കണ്ടുപിടിച്ചു, അപ്പോൾ അതെടുത്തു. അറക്കലബു, അറക്കലബു നിൽക്കണം. അറക്കലബുവിൻ്റെയിൽ എന്തെങ്കിലും ഉണ്ടോ എന്നറിയില്ല. ഇല്ല, ബ്രൂസ്ലീടേൽ മാത്രമാണ് നമുക്ക് സാധനം കിട്ടുകയുള്ളൂ. നീ ഇവന്മാരുടെ ആരുടെങ്കിലും ഉണ്ടാവുമോ? തപ്പാം. ഓക്കെ, ഇവിടെ മൊത്തത്തിൽ ഇവന്മാർ ഇച്ചിരി വശപ്പശകാണ് മച്ചാനേ, വശപ്പശകാണ്. കൺഫേം. ഓക്കെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത് പ്രിസൺ സ്ട്രോൾ. ഇയേ ഫ്രീ ടൈം, പിന്നെ ഫ്രീ ടൈം ആയാ.
എന്ത് പാടിയത്? അനങ്ങുമ്പോൾ അനങ്ങുമ്പോൾ ഫ്രീ ടൈമാ. ഇത് ഇവിടെ അടി, അതെ ഓഫീസർ ഇവിടെ ഒരു അടി നടക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് ഒന്ന് എത്തണം. എനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. അപ്പി ബിജുവും ജോണി സിൻസും തമ്മിലാണ് അടി. അപ്പി ബിജു അടിച്ചിട്ടിട്ട് ഒരു മൈൻഡും ഇല്ലാതെ പോകുന്നുണ്ട്. ഓവർ ഗൈസ്. നിങ്ങൾ കണ്ടില്ലേ, ജോണി സിൻസിനെ അപ്പി ബിജു ഒന്ന് ഇടിച്ചിട്ടു. എന്താണ് എന്താണ് അവനെ പിടിച്ച? എടാ ജോണിക്കുട്ട, നിനക്ക് എന്തെങ്കിലും പരാതി ഉണ്ടോ? അല്ല പരാതി ഇല്ല, ആ അങ്ങനെ പറയല്ല. നിന്നെ ജോണി, നിന്നെ അപ്പി ബിജു ഇത്ര അടിച്ചു. എടാടാ മിസ്റ്റർ പോഞ്ഞിക്കര, താങ്കളുടെ കയ്യിൽ എന്തുള്ള? എൻ്റെ കയ്യിലൊന്നുമില്ല. നീ പോഞ്ഞിക്കര എന്നാണ് റിലീസാവുക? അടുത്ത ആഴ്ചയാണോ? ആ പോഞ്ഞിക്കരോട് ഞാൻ പറയാൻ മറന്നല്ലേ, ഞാൻ റിട്ടയർ ആവാണ് ഇന്ന്. അതെ അതെ, ഇന്ന് റിട്ടയർഡ് ആവും. അപ്പോൾ ആ ശരിയെന്നാ, നിങ്ങളിവിടെയൊക്കെ നടക്ക്. ഇവിടെ എവിടെ ദേ ചങ്ങായാരാ? സ്വെൻ ക്ലോസ്. സ്വെൻ ക്ലോസിൻ്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ആളുടെയിലും ഒന്നും ഇല്ലല്ലോ. ആശാന സ്ക്രൂവാ? സ്ക്രൂ ഒന്നും വേണ്ട. നോനോനോ ഡോണ്ടു ഡോണ്ടു. അപ്പോൾ ഇനി ഇവിടെ എന്താ എടുക്കാനുള്ളത്? ഇവിടുന്ന് എക്സിറ്റ് ആവാനുള്ള ഇതൊന്നും കാണിക്കുന്നില്ല ഗൈസ്. അപ്പോൾ നമുക്കിവിടെ എന്തെങ്കിലും ഫ്രീ ടൈം ആയാലും ഫ്രീ ടൈം കംപ്ലീറ്റ് ചെയ്യണമല്ലോ. ഓഫീസറെ ഇതെന്താ ടേസർ? പെപ്പർ സ്പ്രേ ടേസർ. സ്റ്റൺ ഗൺ ആണത്. ഓക്കെ വേറെ എന്തുണ്ട്? ഇത് മറ്റേ ടിക്കർ വാക്കിട്ട്. ഓക്കെ, അതായത് നമുക്ക് നമ്മുടെ കൊളീഗ്സിനോടൊക്കെ എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ ഈ വാക്കിട്ടോക്കി പിടിച്ചിട്ട് വരാം. അപ്പോൾ അവർക്കും സംസാരിക്കാനും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയാണ്. എന്തെങ്കിലും നമുക്കൊരു ഇമീഡിയറ്റ് സിറ്റുവേഷൻ വന്നാൽ വാക്കിട്ടോക്കി എടുത്ത് പ്രയോഗിക്കുക. അപ്പോൾ അവർ വരും, അവരുടെ യൂണിറ്റ് ഫുൾ വന്നിട്ട് നമുക്ക് സപ്പോർട്ട് വരും. ജർജിൽ ഡങ്കൽ. ഓക്കെ, പുള്ളിയുടെയിലൊന്നുമില്ല. ടൈലർ, ജിം ടൈലർ. ഓ അവൻ ജിമ്മനാട്ടോ. ഡേവിഡ്, ഉഫ് വായ കൊള്ളാത്ത പേരൊക്കെ. ആൻഡ്രൂ ഡെക്കാർഡ്. എന്തായാലും നമ്മളിവിടെ ഉള്ളവന്മാരൊക്കെ പാവങ്ങളാണ് കൈ. അത്ര വലിയ ആൾക്കാരൊന്നുമില്ല. ഒന്നാമത് ഞാനാണ് ഇവിടുത്തെ ഓഫീസർ. സെവൻ ക്ലോസ്, എന്താണ് സംഭവം? ഒന്നാമത് നമ്മളാണ് ഇവിടുത്തെ ഓഫീസർ. അപ്പോൾ അവന്മാർക്ക് നല്ല പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വിളച്ചിലെടുക്കാൻ നിന്ന് നമ്മുടെ കയ്യിൽ നിന്ന് ഇടിയിട്ടെന്ന് അറിയാം. കാരണം നൈസായിട്ടെല്ലാം പാവത്താന്മാരാണ്. ഹൗ മച്ച് യു ഗിവ്? എന്നാൽ $10 പിടിച്ചോ. അവൻ എന്നെ വെല്ലുവിളിക്കുന്നു ഗൈസ്. ഞാൻ $10 അവനെ വെല്ലുവിളിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കട്ടെ. അയ്യോ എൻ്റെ മോനെ, 55 സെക്കൻഡിനുള്ളിൽ ചെയ്യണോ? ശരി എന്നാൽ 15 എണ്ണം. 2. കമോൺ 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 കമോൺ. പറ്റും. ഐ ക്യാൻ. അയ്യോ 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 അയ്യോ. ഓ തുമ്പത്തെത്തിയിട്ട് പോയി. പോട്ടെ പോറ്റെ 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 പോറ്റെ. 3 ഗൈസ്, 30 സെക്കൻഡ് കൂടി. ഐ ഇത് 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 എത്തുമോ? 4. എൻ്റെ $10 പോയേ. അയ്യോ അയ്യോ അയ്യോ. 5 ആയിട്ടുണ്ട്. കമോൺ കമോൺ. 6. 15 എണ്ണം എത്തിക്കണം. എനിക്ക് പറ്റും. 7. എത്ര? 18 സെക്കൻഡ് കൂടി. 8 വന്നില്ല. 8. 13 സെക്കൻഡ് ഗൈസ്. ഇല്ല നമുക്ക് പറ്റുമെന്ന് തോന്നണില്ല. 9. 8 സെക്കൻഡ്. 7 സെക്കൻഡ്. 10. 5 എണ്ണം കൂടി. ഇല്ല ഗൈസ്, ഇനി 3, വെറും 3 സെക്കൻഡ്. ഇല്ല ഷേ. 12. 13. 14. 15. ഷേ, ടാസ്ക് കംപ്ലീറ്റഡ്. ഏ സെൽ ഷേക്ക് ഡൗൺ. ഗോ ടു ദ സെൽ ബ്ലോക്കോ. നമ്മുടെ $10 പോയി. ഒന്നില്ലെങ്കിൽ അവനൊരു പാവം കള്ളനല്ല. അവൻ്റെ കയ്യിൽ ഇരിക്കട്ടെ. നമുക്ക് ആ ഒരു കറക്റ്റ് ടൈമിൻ്റെ ഉള്ളിൽ അതങ്ങോട്ട് ചെയ്തു തീർക്കാൻ പറ്റിയില്ല ഗൈസ്. അത് ഇത്തിരി ഇത്തിരി ടഫായിപ്പോയി. ടൈം കുറച്ചും കൂടി കൂടുതൽ കിട്ടിയാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ചെയ്തേനെ. നമ്മൾ ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തു, പക്ഷെ ടൈം അവർ പറഞ്ഞ ടൈമിൽ നമുക്ക് തീർക്കാൻ പറ്റിയില്ല. അത് ഇത്തിരി ഈസി തന്നെ പോയി. ഞാൻ ഒന്നാമത് നിന്ന് രാവിലെ പുഷപ്പ് ഒക്കെ എടുക്കാതെയാണ് ഡ്യൂട്ടിക്ക് വന്നത്. അതുകൊണ്ടായിരിക്കണം. അതിൽ പറഞ്ഞു പോട്ടെ. ഗോ ടു ദ സെൽ ബ്ലോക്ക് എന്നാണ് പറഞ്ഞത്. അപ്പോൾ സെൽ ബ്ലോക്കിൽ ചെന്നിട്ട് നമുക്ക് എന്താ ഇനി നടക്കാനുള്ളതെന്ന് പറയാം. സാറേ ഗുഡ് മോർണിംഗ് സാർ. ഓ പുള്ളി മൈൻഡും കൂടി ചെയ്തില്ല. പിന്നെ ഇന്ന് ഞാൻ റിട്ടയർഡ് ആവുന്ന ദിവസമാണ് ഗൈസ്. ഇന്ന് നമ്മൾ റിട്ടയർഡ് ആവുകയാണ്. അപ്പോൾ ഇന്ന് എൻ്റെ റിട്ടയർമെൻറ്റ് ഫംഗ്ഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. സെൽ ബ്ലോക്ക് ബി അല്ലേ? അതെയല്ലോ. ഇന്ന് നമ്മുടെ റിട്ടയർമെൻറ്റാണ്. എന്നെ എന്താണ് ജോലിയിൽ നിന്ന് പിരിച്ചു വിടാണ് ഗൈസ്. പിരിച്ചു വിടാണ്. എന്താണ് എൻ്റെ പോലീസ് സേവനം അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഇന്നത്തോടെ പരിപാടി നിർത്തിക്കോളാൻ പറഞ്ഞു. അപ്പോൾ റിട്ടയർമെൻറ്റാണ്.
ഓക്കെ, ഇഫ് യു ഫൈൻഡ് ഇല്ലീഗൽ സ്റ്റഫ് യു ഷുഡ് കൺഫിസ്കേറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ദേ റുട്ടീൻ ചെക്കിന് വന്നേക്കാണ്. റുട്ടീൻ ചെക്കിൽ കുറേ കാര്യങ്ങൾ നമ്മൾ നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം കെട്ടക്കം മുതൽ തലോണ വരെ പരിശോധിച്ച് എന്തെങ്കിലും സാധനങ്ങൾ ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നമ്മൾ നോക്കി വയ്ക്കണം. അങ്ങനെ എന്തെങ്കിലും കണ്ടാൽ നമുക്ക് ഇടപെടാം, നമുക്കതിനെതിരെ പ്രതികരിക്കാം. ഗൈസ്, ഇതാരാണ്? ഇത് കണ്ണാപ്പിയല്ലേ? അതെല്ലോ. ഇതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. ഇവരിൻ്റെ അവിടെ പൈപ്പിൻ്റെ ഉള്ളുണ്ടോ? ഇല്ല. മാറി മാറി മാറി. ഓക്കെ, ഇവിടെ ഇല്ല. ഉണ്ടോ ഫ്രൂട്ട് ജ്യൂസ്? അത് ലീഗലാണ്, അതെടുത്ത് മാറ്റേണ്ട കാശില്ല. ലീവ് എടുക്കാം. ഓക്കെ, തലോണ. എടാ ഭയങ്കര സിറിഞ്ച് ഗൈസ്, ഇല്ലീഗലായിട്ടുള്ള സിറിഞ്ച് നമുക്ക് കിട്ടി. നമുക്ക് സെക്യൂർ ചെയ്യാം. ഓക്കെ, അതെടുത്തു. ഇനി അവിടെ വേറെ ഇനിയൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇനി എന്തെങ്കിലും ഉണ്ടോ? കട്ടില് നോക്കി, തലോണ നോക്കി, വേറെ ഇല്ല. ഫ്രൂട്ട് ജ്യൂസ് നമ്മൾ ഓൾറെഡി നേരത്തെ കണ്ട, അതൊന്നും പ്രശ്നമുള്ള കേസല്ല. ഫ്രൂട്ട് ജ്യൂസൊക്കെ ലീഗൽ ഐറ്റംസാണ്. പക്ഷെ ഇല്ലീഗൽ ഐറ്റംസ് എന്തെങ്കിലും നമ്മൾ കണ്ടാൽ നമ്മൾ ഇടപെടണം. നമ്മൾ ഇടപെട്ടേ മതിയാവും ഗൈസ്. ഇതിട്ടു. ഇനി എന്ത് ചെയ്യണം? വേറെ ഇല്ല. ഒരു കാര്യം ചെയ്യാം, ഞാൻ പോയി ലിവർ വലിക്കട്ടെ. ലിവർ വലിച്ചാൽ എല്ലാവരെയും കിട്ടും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് നോക്കാമല്ലോ. സെൽ ഷേക്ക് ഡൗൺ ടു സെർച്ച് ദ സെൽ അപ്രോച്ച് ദ ഒബ്ജക്റ്റ് ഇൻ ദ സെൽ ക്ലോസ് ഇനഫ് അണ്ടിൽ ദ സേഫ് സെർച്ച് കമാൻഡ് അപ്പിയേഴ്സ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ നോക്കിയതാർന്നോ? ഇല്ലല്ലോ. ഇവിടെയൊക്കെ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? പറയാൻ പറ്റില്ല ഗൈസ്, അത്ര അത്ര ഭീകരന്മാരായിട്ടുള്ള കള്ളന്മാരാണ് ഇവന്മാർ. അപ്പോൾ ഇതാരാണ് ഇതിൻ്റെ എന്തിട്ടുള്ളത്? അവിടെ ഇല്ല. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഒളിപ്പിച്ചിട്ടുണ്ടോ? എന്തു പറയാം, വന്ന് 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 ഒരു പോലീസുകാരന് എവിടം വരെയൊക്കെ നോക്കേണ്ടതെന്ന് അവസ്ഥയാണ്. നോക്കി, ഇതാരാ? ദാവൂദ് ഇബ്രാഹിം അല്ലേ? കണ്ണാപ്പിയുടെ നോക്കി, ഇനി ദാവൂദിൻ്റെ നോക്കണം. ദാവൂദ് കട്ടിലിൻ്റെ അടിയിൽ ഇല്ല, കിടക്കയിലൊന്നും കാണുന്നില്ല. ഇനി എവിടെയാ? തലോണ. തലയണയിൽ വല്ല ഒളിപ്പിച്ചിട്ടുണ്ടോ? തലോണയിലും ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. ഇനി ബാത്റൂമിൻ്റെ ഇതിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? പിന്നെ ഇതുകൊണ്ടൊന്നും പറയാൻ പറ്റില്ല ഗൈസ്, അത്രയ്ക്ക് ഭീകരന്മാരാണ് ഇവന്മാർ. അവിടെ നോക്കി, അവിടെ ഒന്നും കണ്ടില്ല. ഇനി അവിടെ ഇതാരാണ്? അല്ല, പുള്ളിയുടെ അത് നമ്മൾ ഫുൾ നോക്കിയാർന്നാ, പക്ഷെ പേരിൻ്റെ അവിടെ ഒന്നും മാറിയിട്ടില്ലല്ലോ. ടിക്കർ വെച്ചടിച്ച് നോക്കണം. കണ്ണാപ്പിയുടെ ഒക്കെ ഓ ഇല്ല, ടിക്കർ വർക്കാവുന്നില്ല. ഐ എം നോട്ട് ഷുവർ. മിസ് ഓ, എൻ്റെ പൊന്നു മോനെ, കഥ പറയാൻ നിൽക്കല്ലേ നീ. സെർച്ച് ദ സെൽ സെക്യൂർ ഇല്ലീഗൽ ഗുഡ്സ്. ദാവൂദ് ഇബ്രാഹിമിൻ്റെ തീർന്നിട്ടില്ലല്ലോ, ഇവിടെ അടച്ചിട്ടേക്കാണ്. അടുത്തത് എവിടെ? ഇത്തിക്കര പക്കി. ഇത്തിക്കര പക്കിയുടെ ഒന്നും നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. പാഷാണ് ഷാജി തന്നെ. മോനെ ഷാജി, ഒന്ന് നിന്നടാ. ഷാജിയുടെ കയ്യിലൊന്നുമില്ല. ഇനി ഇവിടെ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. ആ ഏട്ട കള്ള, നീഡിൽ ഒളിപ്പിച്ചേക്കാണ്. ഞാൻ നൈസായിട്ട് അത് അടിച്ചു പറ്റും ഗൈസ്. അടിച്ചു പറ്റില്ല, നമ്മൾ സെക്യൂർ ചെയ്യാണ്. ഇതൊക്കെ ഇല്ലീഗൽ ഐറ്റംസ്, പുറത്തുനിന്നൊക്കെ ഇവന്മാർക്ക് എങ്ങനെ ഇതൊക്കെ കിട്ടണേ? അതാണ് ഞാനറിയാത്തത്. വേറെന്തെങ്കിലും ഉണ്ടോ? ഇവിടെ ഒന്നും ഒളിപ്പിച്ചിട്ടില്ല. ഓക്കെ, സെറ്റാണ്. ഏയ്, അതിൻ്റെ ഉള്ളിൽ നീഡിൽ. ഇവനാൾ കൊള്ളാട്ടോ, ഇവൻ ജഗ ജില്ലിയാണ് ഗൈസ്. ജഗ ജില്ലി ഈ എന്നിട്ടാണ് ചില്ലി ചിക്കൻ അല്ലെങ്കിൽ ഗോപി ചില്ലി എന്നൊക്കെ പറഞ്ഞ പോലെ ജഗ ജില്ലി. ബെഡിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കട്ടിലിൻ്റെ അടിയിലുണ്ടോ നോക്കട്ടെ. കട്ടിലിൻ്റെ അടിയിൽ ഇനി എന്തെങ്കിലും ഇല്ല, അതും കാണുന്നില്ല. ഓക്കെ, സെറ്റ്. പാഷാണം. ഓ, പോലീസുകാരുണ്ട് ഗൈസ്. തൊട്ടടുത്തുള്ള പോലീസുകാർ നമ്മളെ കണ്ട പണിയാണ്. ഇവിടെ എന്തൊക്കെയാ നമ്മൾ നോക്കാനുണ്ടായി? ദേ ദാവൂദ് ഇബ്രാഹിമിൻ്റെ ഇവിടെ കഴിഞ്ഞോ? കഴിഞ്ഞിട്ടില്ലല്ലോ. ആളുടെ പേര് വെട്ടിയിട്ടില്ല. നമുക്ക് തോന്നണം നമ്മൾ ഫുൾ സെർച്ചിങ് കഴിയുമ്പോൾ അവരവരുടെ പേര് വെട്ടും. ഇതിൻ്റെ ഉള്ളുണ്ടോ? ഇല്ല. ഓക്കെ, കഴിഞ്ഞു. സെർച്ചിങ് അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓ, അവർ റൈറ്റ് സൈഡിൽ കാണിച്ചാൽ പേരില്ലേ? ദാവൂദ് ഇബ്രാഹിം, പാഷാണം, ഷാജി, അപ്പി, വിജു, കില്ലാടി, ജിബു, ജാക്കി, മച്ചാൻ എന്നൊക്കെ. അപ്പോൾ ഓരോരുത്തരെ സെല്ലിൽ കയറിയിട്ട് ഫുൾ നമ്മൾ സെർച്ച് ചെയ്യാം. എന്തെങ്കിലും കിട്ടിയാലോ അല്ലെങ്കിൽ ഒന്നും കിട്ടിയില്ലെങ്കിലോ അവരുടെ പേരുമാ ഒരു വെട്ടുപോലെ വരും. അതായത് കഴിഞ്ഞു എന്നുള്ളത്. ഓക്കെ, നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പി ബിജുവിൻ്റെയാണ്. ഓന്നോ, ഇതിൻ്റെ ഇവിടെ ഇവിടെ അതിലൊന്നുമില്ല. ഇതിൻ്റെ ഉള്ളിൽ വല്ലതും ഉണ്ടോ? കോൺട്രാ ബാൻഡ് ഇതിൻ്റെ ഉള്ളിൽ. അതിൻ്റെ ഉള്ളില്ല ഗൈസ്. ഗൈസ്, ഓന്നോ, അപ്പി ബിജുവിൻ്റെ ബാത്റൂമിൻ്റെ സാധനം നമ്മൾ പരിശോധിക്കുകയാണ്. അപ്പി ബിജു ആയതുകൊണ്ട് എന്തൊക്കെ വരുമെന്ന് പറയാൻ പറ്റില്ല.
സ്പൈസി ഡ്രൈഡ് ബീഫ്, അത് ലീഗലാണ്, അതപ്പോൾ എടുക്കണമെന്നില്ല, അതവിടെ തന്നെ ഇടട്ടായി ലീവ് ചെയ്തിട്ടിട്ടുണ്ട്. നമുക്ക് ഇല്ലീഗൽ ഐറ്റംസ് പിടിച്ചാൽ മതി, ഇല്ലീഗൽ ഐറ്റംസ് പിടിച്ചാലാണ് നമുക്ക് എന്താണ് പൈസ സാധനങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. ഇവിടെ ഉണ്ടോ? അവിടെ ഒന്നുമില്ല, തലോണയിലൊന്നുമില്ല. ഓക്കെ, അപ്പി ബിജുവിൻ്റെ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്, കട്ടിലിൻ്റെ അടിയിലൊന്നുമില്ല. മോനെ കൊള്ളാടാ, ഇനി അടുത്ത ആരാണ്? കില്ലാടി ശിവു. ഇതല്ല കില്ലാടി ശിവു, കില്ലാടി ശിവു നിന്ന് നിന്ന് നിന്നാദ്യം ഒന്ന് പരിശോധിക്കട്ടെ. അപ്പോൾ നമുക്ക് ഇല്ലീഗൽ ഐറ്റംസ് ആകെ രണ്ടെണ്ണമാണ് ഒരാളുടെ നിന്ന് കിട്ടിയുള്ളൂ, ബാക്കിയുള്ള ഓമാരുടെ ഒന്നും ഇതുവരെ നിലവിൽ കിട്ടിയിട്ടില്ല. ഇനി കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കിവിടെ തപ്പി നോക്കണം ഗൈസ്. ഓക്കെ, വാഷ് ആ കിട്ടി മോനെ, ഞാനത് ടേക്ക് ചെയ്താലോ, അല്ലെങ്കിൽ കേട്ടോ സെക്യൂർ ചെയ്തു. അടുത്തവൻ്റെ നിന്ന് കിട്ടിയിട്ടാ, കില്ലാടി ശിവും ആളത്ര നല്ലവനല്ല. കില്ലാടി ശിവുവിൻ്റെ നിന്ന് കിട്ടി, അപ്പി ബിജുവിൻ്റെ നിന്ന് കിട്ടി, പിന്നെ അറിയാം പാഷാണം ഷാജിൻ്റെ നിന്നും കിട്ടി. അപ്പോൾ ഉമ്മമാരെ വെറുതെ വിട്ടൂടെ ഗൈസ്, പിടിച്ചവന്മാരുടെ നിന്നൊക്കെ പണി കൊട്ടക്കണം. പിന്നല്ല, ഒന്നാമത് നമ്മളിന്ന് റിട്ടയർ ആവണ ദിവസമാണ്, അപ്പം നമ്മൾ അതിനനുസരിച്ചുള്ള പവർ കാണിച്ചു. മിൽക്ക് ബാറാ, കട്ടിലിൻ്റെ അടിയിലെ വല്ല ഉറുമ്പും വന്ന് കയറും. മിൽക്കി ബാറൊക്കെ കൊണ്ടുവന്നേ കട്ടിലിൻ്റെ അടിയിലെ ചേർന്ന്, കട്ടിലിൻ്റെ അടിയിലല്ല കിടക്കയുടെ അടിയിൽ. മൂന്ന് കില്ലാടിച്ച് പൂവിനെ പരിശോധിച്ചു. ഇനി അതോ ഇത് സുനിക്കുട്ടൻ, ജാക്കി മച്ചാനോടെ ബ്രൂസ്ലി. ആ അതെ, ജാക്കി മച്ചൻ, ജാക്കി മച്ചാൻ ആദ്യമേ തന്നെ ഞാനൊന്ന് പരിശോധിക്കട്ടെ. ഇല്ല, ഇതിൻ്റെ ഉള്ളിലുണ്ടോ? വാഷ് ബേസിൻ്റെ ഉള്ളിൽ ജാക്കി മച്ചാൻ്റെ ഒന്നും കാണുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഇല്ല, അതുമില്ല. ഇപ്പുറത്തെ വശത്ത് ടോയ്ലറ്റിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു ജാക്കി മച്ചാൻ കണ്ടിട്ട് ഒരു പാവത്തിനെ പോലെ തോന്നി, കാരണം വലിയ പ്രശ്നമുള്ള ചങ്ങായി അല്ലാന്ന് തോന്നണം. ഓക്കെ, അവിടെ ഒന്നുമില്ല. ഇനി കട്ടിമ തലോണ, തലോണയും ഒന്നുമില്ല ഗൈസ്. കിടക്കയുടെ അടിയിൽ എന്തെങ്കിലും ഒളിപ്പിച്ചിട്ടുണ്ടോ? അതുമില്ല. ഇനി കട്ടിലടി, ഏ സെൽ ഷേക്ക് ഡൗൺ, ടാസ്ക് കംപ്ലീറ്റഡ്. അപ്പോൾ നമ്മുടെ റൂട്ടീൻ ചെക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ എന്താണ് ഇവന്മാരുടെ നിന്നൊക്കെ ഇല്ലീഗലായിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മൾ പിടിച്ചു, ഒളിപ്പിച്ച് കടത്തിയവന്മാരുടെ നിന്നൊക്കെ ഇല്ലീഗലായിട്ടുള്ള ഐറ്റംസ് പിടിച്ചിട്ടുണ്ട്. ഇനി എങ്ങോട്ട് പോകണ്ടേ? ഗോ ടു ദ ബ്രീഫിംഗ് റൂം ആൻഡ് ടോക്ക് ടു ദ ഗാർഡ്. ബ്രീഫിംഗ് റൂം എവിടെ? അതിനുമ്പേ ഞാൻ ഈ സാധനം ഒന്ന് തുറന്ന് ഇവരെ അടച്ചിട്ടെ. ഓക്കെ, അല്ലെങ്കിൽ ഇവന്മാർ പുറത്തേക്ക് ചാടിയാലോ. എന്തായാലും അടച്ച് റെഡി ആക്കട്ടെ. പിന്നെ എൻ്റെ ഇന്നത്തെ ഡ്യൂട്ടി ടൈം കഴിയാറായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒന്നാമത് ഇന്ന് റിട്ടയർ ചെയ്യുന്ന ദിവസം കൂടിയാണ്, അപ്പോൾ കുറച്ച് നേരത്തെ ഇറങ്ങും നമ്മൾ. അപ്പോൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരൊക്കെ സമ്മതിച്ച് എല്ലാം റെഡിയാക്കിയ കാര്യമാണ്. അപ്പോൾ ഇനി എന്താണ് നടക്കാമെന്നറിയില്ല, നമുക്കൊന്ന് പോയി ചോദിച്ചു നോക്കാം. ഓക്കെ, അതിലോർന്നു നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഡ്യൂട്ടി ദിവസം. സാറേ ഇന്ന് റിട്ടയർ ആവാട്ടോ. ശരി സാറേ. അപ്പോൾ റിട്ടയർമെൻ്റ് നമുക്ക് എങ്ങനെയായിരിക്കും എന്നുള്ളത് അറിയില്ല, എന്തൊക്കെ പരിപാടികളൊക്കെയാണ് അവർ പ്ലാൻ ചെയ്തേക്കണമെന്ന് അങ്ങനെയുള്ളതൊക്കെ. അപ്പോൾ ഏയ് സാറവിടെ ഉണ്ടല്ലോ, സാറേ ഒന്ന് കംപ്ലീറ്റ് ചെയ്തു സാറേ, ഞാൻ ഒന്ന് ഇറങ്ങിക്കോട്ടെ. ഹാപ്പി റിട്ടയർമെൻറ്റ്. താങ്ക് യു സാർ, താങ്ക് യു, താങ്ക് യു. ആ പിന്നെ അല്ല സാറേ, കഴിഞ്ഞിട്ടുണ്ട് സാറേ, സുഖമായിട്ട് ഇന്ന്. ഏ ഗൈസ്, അങ്ങനെ നമ്മുടെ ഈ ഒരു ഗെയിം പ്രിസൺ സിമുലേറ്റർ ഗെയിം നമ്മളങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇപ്പോൾ നിലവിൽ സ്റ്റീമിൽ ഇതിൻ്റെ ഒരു ഡെമോ വേർഷനാണ് വന്നിട്ടുള്ളത്. അതാണ് നമ്മൾ കളിച്ചത്. ഇത്രയും ദിവസം 3-4 എപ്പിസോഡ് നമ്മൾ കളിച്ചിട്ടുണ്ട് സ്റ്റോറി മോഡിൻ്റെ. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഫുൾ ഗെയിം ഇതുവരെ വന്നിട്ടില്ല. ഇപ്പോൾ അവർ ഡെമോ വേർഷനാണ് പുറത്തിട്ടുള്ളത്, അതാണ് നമ്മളിപ്പോൾ കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഫുൾ വേർഷൻ വന്നു കഴിയുമ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കംപ്ലീറ്റ് കളിക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ദിവസം കാണാം ഗൈസ്. ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.